ഈ ബനിയനും ഈ ട്രൗസർ അല്ല, ആർക്കും ഓഫർ ചെയ്യാം, ഓഫർ ചെയ്യാം. കുത്തിരുന്ന് പറക്കണ് ലഗേജ് ഒക്കെ എന്താട്ടി ആളാണ്ടല്ല, സോറി കണ്ടില്ല. ഡിക്കിണ്ട് ഇച്ചിതൊന്ന് തുറന്നോക്ക, എങ്ങട്ടെങ്കിലും പിടിച്ച് അണ്ണ. ഇവിടുന്ന് എവിടോ കിലോമീറ്റർ, എവിടോ കിലോമീറ്റർ? 3 kilometers. ഓക്കേ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ലല്ലേ, വരാതാണ്ട് ഇറങ്ങി പോതിക്കാണ്. എവിടേക്കാന്ന് വെച്ചല്ല, പോരി ഇട വരി. എത്ര ചായ ആണോ? 8 ചായ. ചായ എങ്ങനെ ഉണ്ട്? സൂപ്പർ ആണോ? നിങ്ങൾ കുടിച്ചതിന് ചായ കുടിച്ചിട്ട് പറയും ചായനെ പറ്റി. ഊതി ഊതി കുടിച്ചോളെ. പഴം വാങ്ങല്ലേ കുറച്ച്, അധികം എടുക്കുമ്പോ കുറച്ച് തരുന്നത് കുറച്ച് തരുമോ? തലൈവരെ കൊഞ്ച കമ്മി പണ്ണുക്കോ. മധുരൈ നമ്മുടെ ബാലലക്ഷ്മിയൊക്കെ നമുക്ക് വെള്ളം റീഫിൽ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് കിളമ്പണം. ഒക്കെ നാളെ കിളമ്പറ, അടുത്ത വട്ടം പാക്കലാം. ടാറ്റ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഈസ് നൈസ്, ബട്ട് മലയാളത്തിൽ പറഞ്ഞാൽ വെയിറ്റ് ഭയങ്കര വെയിറ്റ് ആണ്. തിന്നാനും കുടിക്കാനുള്ള ഇഷ്ടം പോലെ ഇവിടെയുള്ള സാധനങ്ങളും നമുക്ക് ചിലപ്പോ പറ്റിക്കോണം വരില്ല. നടന്നു കഴിഞ്ഞു ഗൈസ്, ബസ് എടുക്കട്ടെ. അപ്പൊ രാവിലെ ഏകദേശം 4:30 നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതുവരെ നമ്മൾ അവിടെ ഇരുന്ന് നേരം വിളിപ്പിക്കണം. അപ്പൊ കഴിച്ച് ഞങ്ങൾ എന്തായാലും കേറി സാധനങ്ങളൊക്കെ വെച്ചു. പഴം കണ്ടോ, പഴം കുറയണ്ട പഴം. ഈ ബനിയനും ഈ ട്രൗസർ അല്ലേ, ഇതേ സാധനം പറയും. പറയും ഈ ട്രൗസർ ശ്രീനഗർ ഇറങ്ങുകയാണെങ്കിൽ ഓഫർ ചെയ്യാം. ആർക്കും ഓഫർ ചെയ്യാ? രണ്ടോ ഓഫർ ചെയ്യാം. കാശ്മീർ വരെ, കാശ്മീർ വരെ ഷവായ പുതക്കൊന്ന് ചെയ്തിട്ടു രാത്രി. പുതക്കൊക്കെ അതൊന്നും പറ്റൂല.
അങ്ങോട്ടും ആക്കിട്ട് ഞാൻ അടച്ചിട്ട് ഒരു കടി ഒരു 10-25 ആൾക്കാരുണ്ട്. അപ്പൊ ഗൈസ് കുടിച്ചോളെ, എന്തേലും കാര്യണ്ടായില്ല, പക്ഷേ നല്ല പൈച്ചാണ്ട് ഒത്തിരിക്കും. സോ ഗൈസ്, അടുത്ത നമ്മളെ പരിപാടി എന്താ വെച്ചാൽ, നമ്മളിൽ കുറച്ച് ചപ്പാത്തി ഉണ്ട്. ഇനി നമ്മളെല്ലാം ചപ്പാത്തി മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് റസ്കാ ഉള്ളത്. അപ്പൊ ചപ്പാത്തിയിലേക്ക് ടച്ചിങ്സ് ആയിട്ട് നമുക്ക് അച്ചാർ വേണം. അപ്പോ അച്ചാർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഈ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം നമ്മള് സെറ്റ് ചെയ്യാണ്. അപ്പൊ ഗൈസ്, നമ്മളെ ചപ്പാത്തിക്ക് അച്ചാർ തിരഞ്ഞാണ്ട് വന്നാണ് ഷാജാത്താന്റെ അടുത്തേക്ക്. അപ്പോ ഇതിന്റെ അകത്തൊരു സ്പെഷ്യൽ ഐറ്റം കണ്ട്. ഇതെന്താ ഷാജാത്ത? കൊപ്രപ്പുട്ട് നോക്കട്ടെ, ഇതെന്തൊക്കെയോ മിക്സ് ആണ്, എന്താ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, മറ്റേ സാധനോ, മറ്റേ ഇജ്ജി പറ ആ സാധനോ, നല്ല രസമുണ്ട് സത്യത്തില്. എനിക്ക് കുറച്ചുകൂടി കട്ടണി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പേര് മാറി കൊറേ ജുബിത്താത്തന്റെ അസിത്താത്ത ഉണ്ടാക്കി തന്നാണ്. എന്തായാലും അസിത്താത്തക്ക് വളരെ വളരെ ഒരു താങ്ക്സ്. അടിപൊളിയാണ്. ഇതിന്റെ പേരാണ് ഇഷ്ടം. പേരെന്താ വെക്കി? കൊപ്പരപ്പുട്ടല്ല, വേറെ എന്താന്ന് പറഞ്ഞു നേരത്തെ. അതാണ് യഥാർത്ഥ പേര്. നിങ്ങളെ മഞ്ഞ മിച്ചപ്പൊ കശുവണ്ടിപ്പുട്ട്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോള്ളത് വിജയവാഡയാണ്. വിജയവാഡയില് നല്ല ഫുഡ് കിട്ടും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോകുന്നതാണ്. പഠിച്ചവൻ അറിയാം. ഇത് ഫിഷ്മേലോ ചിക്കൻ ബിരിയാണി, ഇത് എഗ് ബിരിയാണി, വെജ് ബിരിയാണി സെപ്പറേറ്റ്. വെജിറ്റബിൾ ബിരിയാണി വാങ്ങിയത്, എന്തൊക്കെ അവസ്ഥ, ഒരു കൊടുത്തൂല്ല അല്ലേ. അതെ, ഇവിടെ അല്ലാണ്ട് പാ, അവിടെ കൊറേ നടക്കാണ്ട്. 8 പീസ് ഉണ്ട്, അതിന് 100 രൂപയാണ്. വിജയവാഡ സ്റ്റേഷനിൽ നമ്മൾ 8 പീസ് 100 രൂപ, 4 പീസ് ഓറഞ്ചിന് 50 രൂപ, 100 ലാണ് തരി, എന്ത് മുന്തിരിക്ക് 50 രൂപ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അൻവർക്ക് കൊറേ ഇതാക്കാൻ നോക്കി, വില പേശാൻ നോക്കി. അങ്ങനെ ഗൈസ്, വിജയകരമായി നമ്മളേത് 140 രൂപ. ഒറ്റടിക്ക് ആ മറ്റേ ബിരിയാണി വാങ്ങാൻ നന്നായില്ലേ. പള്ള പൈച്ചിക്കുമ്പോ വാങ്ങിയ ബിരിയാണിയാണ് ഇത്. അടി പിടിച്ച ബിരിയാണി, ഫുൾ അടി പിടിച്ച കരിഞ്ഞതാണ് മൊത്തം. അതുകൊണ്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. ഒഴിവാക്കട്ടെ, പിന്നെ എന്താ റിസ്ക് എടുക്കണം വെറുതെ. ഗൈസ്, മൂഞ്ചി ബിരിയാണി, ഇത് എന്ത് കാട്ടും നമ്മള്. തിന്നതാക്കി എന്നിട്ട് ഇരുന്ന് പറഞ്ഞോ, എടാ കരിഞ്ഞതാടാ. വാശി കൊറച്ച് കഴിഞ്ഞുണ്ടാവും. വാശിയെ വെറുതെ തിന്നണ്ട, വാശിയെ ഒഴിവാക്ക. വാശിയെ എവിടെ കാത്തിക്കഴിഞ്ഞ എല്ലാരും ചോറും നിറഞ്ഞിട്ട്. മലയാളീസിന്റെ ഫുഡാണ് തേങ്ങ കൊല. എല്ലാരതും ഉണ്ട്, ഞാൻ പോയോക്കിയപ്പോ എല്ലാരെ ഫുഡും കരിഞ്ഞ വെക്കാം. നോക്ക് ഗൈസ്, കരിയാണ് ഗൈസ്. നേരത്തെ സമ്മതിച്ചിട്ട് രാവിലെ തൊട്ട് ഇതുവരെ ഇറങ്ങിയില്ലല്ലോ. നേരത്തെ നമ്മള് ടോർച്ച് അടിക്കോ, മാജിക് മാൻ ആണ്.
പൂജയാണ് ആളെ. ദൈവം ഇയാളെ എങ്ങനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. പട്ടണത്തിൽ പോയിട്ടോ മായാവി ആരത്തെ പറഞ്ഞോടുക്കേ. അതാ ഞങ്ങൾ പണ്ടത്തെ അത് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അതന്നെ 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 സംഭാവന എല്ലാവർക്കും ബാഗ് കൊടുക്കണം. വയല് വയല് പാടം. ഇതൊക്കെ എന്ത്? ആണവാൽമോതിരം ചെറുതടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഞങ്ങള് പറയട്ടെ പറയട്ടെ തൃശിവ പേരൂർ ക്ലിപ്തം. പുതിയതോ പഴയതോ? പയപ്പെടാ നരേന്ദ്രമോദിനെ കാണിക്ക. രാത്രി ഈ തണുപ്പിന്റെ അടിയിൽ കാല് കാല് ആർ ഡി എക്സ് ഗോദ്യ മിന്നൽ മുരളിയല്ല നിസ്സാരം.
വെൽക്കം ടു ഛത്തീസ്ഗഡ്. താങ്ക് യു. തണുത്തിട്ട് ഗൈസ്, തണുത്തിട്ടോണ്ടൊക്കെ ചന്തി കൊച്ചിട്ട് ഗൈസ്. ഗൈസ് പലതും പറയാൻ പറ്റാത്ത ചില ഐറ്റംസ് ഒക്കെ കൊച്ചിട്ട്. തണുപ്പൊന്നും കൊറേ എണ്ണം പറഞ്ഞിന്. എന്താ പറയാ, തെലങ്കാനയിൽ നിന്ന് കാശ്മീര് വരെ ഒരു ട്രൗസറും ടീഷർട്ടും മാത്രം ഇട്ടിട്ട് പോകുള്ളൂ. തണുപ്പൊന്നും ഞമ്മക്ക് കേശൂലാണ്. ഇവിടുത്തെ കുത്തിരുന്ന് പറഞ്ഞു മണ്ണിലെ തണുപ്പ്, ഊട്ടിയിലെ പോന്ന തണുപ്പ്. എങ്ങനുണ്ട് കള്ളിത്തുണി ചണ്ട് ഛത്തീസ്ഗഡ്? ഛത്തീസ്ഗഡ് എങ്ങനുണ്ട് തണുപ്പ്?